അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. മുഹിബീങ്ങൾ, ഇന്ന് നിങ്ങളോട് ഓർമ്മപ്പെടുത്താൻ ഉദ്ദേശിക്കുന്നത് വെള്ളിയാഴ്ച ദിവസം നാം ചെയ്തിരിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ഒരു അമല്. ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമ്മെ പഠിപ്പിക്കുന്നത് കാണാം. മൻ ഖറഅ, ഒരാൾ ഓതിയാൽ, ബാഅദ സ്വലാത്തിൽ ജുമഅ, ജുമാ നിസ്കാരത്തിൻ്റെ ശേഷം ഒരാൾ ഓതിയാൽ, കുൽ ഹുവല്ലാഹു അഹദ് എന്നുള്ള സൂറത്ത്, അതേപോലെ തന്നെ കുൽ അഊദു ബിറബ്ബിൽ ഫലഖ് എന്നുള്ള സൂറത്തും കുൽ അഊദു ബിറബ്ബിൻ നാസ് എന്നുള്ള സൂറത്തും, ഇങ്ങനെയുള്ള മൂന്ന് സൂറത്തുകളും എത്ര പ്രാവശ്യം, സബഅ മറാത്തിൻ, ഏഴ് തവണ ഒരാൾ ഓതിയാൽ, അആദഹുല്ലാഹു ബിഹാ, ആ ഓതിയ കാരണത്താൽ അള്ളാഹു അവനെ കാക്കുന്നതാണ്, അള്ളാഹു അവനെ കാവൽ നൽകുന്നതാണ്, മിനസ്സൂഇ, എല്ലാ ബടക്കിൽ നിന്ന്, ഇലാ ജുംഅത്തിൻ ഉഖ്ര, മറ്റൊരു ജുമാ വരെ, ഒരു വെള്ളിയാഴ്ച നിന്ന് മറ്റൊരു വെള്ളിയാഴ്ച വരെ അവനെ അള്ളാഹു കാവലിലാക്കുകയാണെന്ന് ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ചതായി ആയിഷ റളിയല്ലാഹു അൻഹ നമ്മെ പഠിപ്പിക്കുകയാണ്. അപ്പോൾ നാം വളരെ ഗൗരവത്തോടുകൂടെ നാം മനസ്സിലാക്കേണ്ട ഒരു വിഷയമാണ് നമ്മുടെ എല്ലാ വെള്ളിയാഴ്ച ദിവസങ്ങളിൽ നാം ഓതേണ്ട, നാം ചൊല്ലേണ്ട, നാം ചെയ്തിരിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട ഒരു അമലാണ് ഈ മൂന്ന് സൂറത്തുകളും, സൂറത്തുൽ ഇഖ്ലാസും അതേപോലെ തന്നെ ഖുൽ ഔദു ബിറബ്ബിൽ ഫലഖും ഖുൽ ഔദു ബിറബ്ബിൻ നാസ് എന്ന സൂറത്ത് ഏഴ് തവണ എല്ലാ ജുമാ ദിവസത്തിൻ്റെ ശേഷം ഓതുക എന്നുള്ളത്. നാം ഇത്തരത്തിലുള്ളൊരു പ്രവൃത്തി നമ്മുടെ പള്ളികളിലൊക്കെ, ചില പള്ളികളിലൊക്കെ ജുമാന് ശേഷം ഇങ്ങനെ ഒരു അമല് നാം കണ്ടിട്ടുണ്ടാകാം. അതേപോലെ നമ്മുടെ മുൻകഴിഞ്ഞ വാപ്പന്മാർ, നമ്മുടെ ഉസ്താദുമാരൊക്കെ ഈ അമലുകളൊക്കെ നാം ചെയ്യുന്നത് കണ്ടിട്ടുണ്ടാകും. അത് വലിയൊരു മഹത്വമുള്ള, വളരെ പ്രധാനമുള്ള ഒരു അമലാണ് മുത്തനബി നമ്മെ പഠിപ്പിച്ചിട്ടുള്ളത്. അപ്പം മുത്തനബി നമ്മെ പഠിപ്പിച്ച അങ്ങനെ ചൊല്ലുന്നവർക്ക് അള്ളാഹു നൽകുന്ന ഏറ്റവും വലിയ ഒരു കാര്യമാണ്, പ്രതിഫലമാണ്, അവൻ്റെ എല്ലാ വേജാരിനെ തൊട്ടുമാണ്. ഇത്തരക്കാർ ഓതി ആൾക്കാർക്ക് അള്ളാഹു നൽകുന്ന പ്രതിഫലം, ആദ അള്ളാഹു ബിഹാമിന സുഴു, ബെടക്കുന്നെന്ന് പറഞ്ഞാൽ നാം വേജാനാകുന്ന എല്ലാത്തിനു തൊട്ടും അള്ളാഹു നമ്മൾക്ക് കാവൽ നൽകുകയാണ്. ഇലാ ജുംഅത്തിൻ ഉഖ്ര, ഒരു ജുമായിൽ നിന്ന് മറ്റൊരു ജുമായിലേക്കുള്ള വലിയൊരു കാവലാണ് നമുക്ക്. അപ്പൊ ചെറിയൊരു സമയമേ നമുക്കത് വേണ്ടിയുള്ളൂ, ചെറിയൊരു സമയത്തിലൂടെ നമുക്ക് ചെല്ലാൻ തീർക്കാൻ സാധ്യതയുള്ള ഒരു കാര്യമാണ്. ഒരു വെള്ളിയാഴ്ച ജുമാ ദിവസം കഴിഞ്ഞ് പള്ളിയിൽ നിന്ന് ഇറങ്ങി വീട്ടിലേക്ക് എത്തുന്നതിനിടയിൽ നമുക്ക് ഓതി തീർക്കാൻ പറ്റുന്ന ഒരു വിഷയമാണ്. അതുകൊണ്ട് നാം എല്ലാവരും നമ്മുടെ ജീവിതത്തിലെ ഒരു പ്രധാനപ്പെട്ട അമലായി നാം കൊണ്ടുവരണം. ഇത്തരത്തിലുള്ള നല്ല സുന്നത്തുകളൊക്കെയും ഉള്ളൊരു ജീവിതമാകണം. എല്ലാ ദിവസവും ഓരോരോ നന്മകൾ ഇങ്ങനെ ചെയ്ത് പുതുതായൊരു നന്മ, ഇങ്ങനെ ചെയ്ത് ധാരാളം അമല് ചെയ്യുന്ന ഒരു ആളായി വരണം. അപ്പോഴേ അള്ളാഹു നമുക്ക് പൊരുത്തപ്പെടുകയുള്ളൂ, അള്ളാഹു നമ്മെ സ്വീകരിക്കുകയുള്ളൂ, അള്ളാഹു നമ്മെ ഇഷ്ടപ്പെടുകയുള്ളൂ. അപ്പോൾ നാം വളരെ ഗൗരവത്തോടുകൂടെ കാണേണ്ട, നമ്മുടെ മുൻകൈ നമ്മുടെ വാപ്പന്മാരിൽ നിന്ന്, നമ്മുടെ ഉസ്താദന്മാരിൽ നിന്ന് കണ്ടുപഠിച്ച ഒരു അമലും കൂടിയാണ്, വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയമാണ് ജുമാ ദിവസം, ജുമാ നിസ്കാരത്തിന് ശേഷം ചെയ്യപ്പെടുന്ന ഒരു പ്രധാനപ്പെട്ട ഒരു അമലാണ് എന്ന് സൂചിപ്പിച്ചിട്ടുള്ളത്. ഇത് വളരെ ഗൗരവത്തോടുകൂടെ കാണാം. അള്ളാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകുമാറാവട്ടെ. ആ വെള്ളിയാഴ്ച ദിവസങ്ങളിലും അള്ളാഹു ചെല്ലാനുള്ള തൗഫീഖ് നൽകുമാറാവട്ടെ. ആ ചെല്ലിയതിൻ്റെ പേരിൽ മുത്തനബി നമ്മെ പഠിപ്പിച്ച ആ പ്രതിഫലം കൂടി അള്ളാഹു നമുക്ക് നൽകുമാറാവട്ടെ. ആ ഒരു വെള്ളിയാഴ്ച നിന്ന് മറ്റൊരു വെള്ളിയാഴ്ചയിലേക്ക് കാമം നൽകപ്പെടുന്ന ആ നല്ലവരിൽ അള്ളാഹു നമ്മെ ഉൾപ്പെടുത്തട്ടെ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. ഇൻഷാല്ലാ പുതിയൊരു വിഷയമായി വീണ്ടും കാണാം. അള്ളാഹു തൗഫീക്ക് നൽകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.